പാലക്കാട് വള്ളുവനാട്ടിലെ പൂരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പൊയ്ക്കുതിരകൾ. ഇത് ഇങ്ങനെ ആകാശത്തിലേക്ക് എറിഞ്ഞ് പിടിക്കുന്നതാണ് രീതി. ഈ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള കുതിരകളെ പോലെ അല്ലാതെ എന്താണ് ഈ പൊയ്ക്കുതിരകളുടെ പ്രത്യേകത എന്നറിയാൻ ആഗ്രഹമില്ലേ? എങ്കിൽ ആ പൊയ്ക്കുതിരകളെ ഒന്ന് കണ്ടുവരാം. പൂരങ്ങളുടെയും വേലകളുടെയും നാടായ വള്ളുവനാട്ടിൽ ചിന്നക്കത്തൂർ പൂരത്തിലെ ആവേശമാണ് പൊയ്ക്കുതിരകൾ. പൊയ്ക്കുതിരകളെ ആകാശത്തേക്കെറിഞ്ഞ് പിടിക്കുന്നതാണ് പൂരാഘോഷത്തിലെ പ്രധാന ആവേശം. ഈ കാഴ്ചകളെല്ലാം ആണ്ടിലൊരിക്കലാണെങ്കിൽ ഒറ്റപ്പാലം 19-ാം മൈൽ പത്തൂർ വളപ്പിൽ രാമചന്ദ്രൻ്റെ വീട്ടിലെത്തിയാൽ എപ്പോഴും ഈ ചെറു പൂരക്കോലങ്ങൾ കാണാം. ഭിന്നശേഷിക്കാരനാണ് രാമചന്ദ്രൻ. ഇതിനകം 100-ലേറെ കുതിരകളെയാണ് വീട്ടിലിരുന്ന് നിർമ്മിച്ചത്. പാഴ്വസ്തുക്കൾ, പഴയ തുണികൾ, മരം, ഫൈബർ, പ്ലൈവുഡ്, ചരട് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. 21 ഇഞ്ച് വരെ വലിപ്പമുള്ള കുതിരകളാണ് രാമചന്ദ്രൻ നിർമ്മിക്കുന്നത്. ഒരു കുതിരയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏതാണ്ട് 3 മാസം സമയം വേണ്ടിവരും. രാമചന്ദ്രൻ്റെ കുതിരകൾക്ക് ഇപ്പോൾ ആവശ്യക്കാരും ഏറെയാണ്. വീട്ടിൽ കാഴ്ചയായി വെക്കുന്നതിനും സമ്മാനങ്ങൾ നൽകുന്നതിനുമാണ് പ്രധാനമായും കൊണ്ടുപോകുന്നതെന്ന് രാമചന്ദ്രൻ പറയുന്നു. കാള, ബോട്ടുകൾ, ഏറുമാടങ്ങൾ, പൂതൻ, തിറ തുടങ്ങി 20-ഓളം ഇനങ്ങൾ ഈ 43-കാരൻ നിർമ്മിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ചിത്രം വരയിൽ താല്പര്യമുണ്ടായിരുന്ന രാമചന്ദ്രൻ 10 വർഷത്തോളമായി കുതിരകളെ നിർമ്മിക്കുന്നുണ്ട്. തനിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെങ്കിലും ഭാര്യ നിഷിതയും മക്കളായ ആശീർവാദവും പ്രാർത്ഥനയും സഹായവുമായി ഒപ്പമുണ്ട്. അതിജീവനത്തിൻ്റെ പടക്കുതിരകൾ കൂടിയാണ് രാമചന്ദ്രൻ്റെ ചിന്നക്കത്തൂർ കുതിരകൾ. ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-3 തരം കുതിരകളുണ്ട്. ഇപ്പം കൂടിയതും ചെറുതും അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം കൂടിയതും, പിന്നെ നമ്മുടെ പൂതൻ, തറ, കാള, നമ്മുടെ ഡബിൾ കാളകൾ 2 തരം കൂടിയതും ഉണ്ട്. സാധാരണ നമുക്ക് ചുമരിൽ വെക്കാം, കഴിവുള്ള ടൈപ്പുള്ള രീതിയിലുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ കസ്റ്റമറുടെ ഓരോ കാര്യങ്ങൾ അവർ വന്നു പറയും, ഇങ്ങനത്തെ വേണം എന്നുള്ള സമയം കാര്യങ്ങളുണ്ടെങ്കിൽ തരുവാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം ഓരോ കാര്യങ്ങളെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു സമയത്ത് കൂടുതലും നമ്മളുടെ ചെറുപ്പത്തിൽ കൂടുതലിൻ്റെ അഭിമാനായ പണ്ടാറ കുതിരകളെയാണ് നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ ഇഷ്ടാനുസരണം നടക്കുന്നത്.